നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി അഭ്യൂഹങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതാ ഇപ്പോൾ ഇക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി എം താൻ കേന്ദ്രമന്ത്രിമാരുടെ ട്രെയിനിങ്ങിലാണെന്ന നിർണായക വെളിപ്പെടുത്തലുമായാണ് എം പി രംഗത്തെത്തിയത് നിർമ്മലാ സീതാരാമന് കീഴിലാണ് പരിശീലനം താനടക്കം അഞ്ച് എം പിമാർ ഈ പരിശീലന പരിപാടിയുടെ ഭാഗമാണെന്നും താരം വിശദീകരിച്ചു സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി സംസ്ഥാന ബി ജെ പി ചലിപ്പിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമുണ്ടെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ എം പി നടത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക ചാനൽ ചർച്ചയിലാണ് തനിക്ക് കേന്ദ്രമന്ത്രിമാരുടെ പരിശീലനം കിട്ടുന്നുണ്ടെന്ന് എം വിശദീകരിച്ചത് ഏത് സാഹചര്യത്തിലാണിതെന്ന് നടൻ കൂടിയായ എം പറഞ്ഞിട്ടില്ല കാര്യങ്ങളെല്ലാം പഠിക്കുകയാണെന്നും അറിയിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ സംഘടനാ ചുമതലകളിലേക്ക് എത്താൻ ഇനിയും തനിക്ക് ഏറെ ദൂരം പോകേണ്ടതുണ്ടെന്നും താരം വിശദീകരിച്ചു ബി ജെ പി കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപി പ്രാധാന്യത്തോടെ കാണുന്നുണ്ടെന്നതിന് തെളിവാണ് സുരേഷ് ഗോപിയുടെ ഈ വാക്കുകളെന്നത് ഊട്ടി ഉറപ്പിക്കുന്നതാണ് അതിശക്തമായ രാഷ്ട്രീയ ഇടപെടലുകളാണ് സുരേഷ് ഗോപി നടത്തുന്നത് തിരുത്തൽ ശക്തിയാകാനാണ് സുരേഷ് ഗോപി എം പി നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചാനൽ ചർച്ചയിൽ സുരേഷ് ഗോപി പറഞ്ഞത് പാർട്ടിയിൽ തനിക്ക് പത്ത് നേതാക്കളെ ഉള്ളുവെന്നാണ് മോദിയിൽ തുടങ്ങി അമിത്ഷായിലൂടെ പീയുഷ് ഗോയലിന്റെ പേരും പറഞ്ഞു ഇതിനിടെയാണ് രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ ട്രെയിനിയാണ് താനെന്നും സുരേഷ് ഗോപി എം പി വ്യക്തമാക്കിയത് കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും ഹർദീപ് സിംഗ് പുരിയും അഞ്ച് എം പിമാരെ വീതം ട്രെയിനിയായി തെരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ഞാനുമുണ്ട് ഇത്തരം പരിശീലനങ്ങളിലൂടെ മികച്ച രാഷ്ട്രീയ പാഠം താൻ നേടുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി വികസന രാഷ്ട്രീയത്തിനൊപ്പം രാഷ്ട്രീയത്തിലെ തെറ്റുകളും ചൂണ്ടിക്കാണിക്കുകയാണ് താരം ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിൽ സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിയുള്ള പ്രവർത്തനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ എന്നിവരുടേത് അടക്കമുള്ള ശക്തമായ പിന്തുണയുണ്ട് പാലാ ബിഷപ്പിനെ സുരേഷ് ഗോപി സന്ദർശിച്ചത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആവശ്യമെങ്കിൽ പ്രധാനമന്ത്രിയെ സന്ദർശിക്കാനുള്ള സമയവും മത നൽകാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട് പാർട്ടിയിൽ നേതൃമാറ്റത്തിനും സാധ്യതകൾ ഏറെയുണ്ടെന്നാണ് റിപ്പോർട്ട് അഴിച്ചു നേതൃസ്ഥാനത്തേക്കും സുരേഷ് ഗോപിയെ പരിഗണിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു മികച്ച നേതാക്കളില്ലാത്തതും അധികാരത്തിലെത്തുമെന്നുള്ള പ്രതീക്ഷ നൽകാൻ കഴിയാത്തതുമാണ് മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കളെ എത്തിക്കാനുള്ള നീക്കങ്ങൾക്ക് തടസ്സം ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി മുന്നിൽ നിർത്താനാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ തനിക്ക് സംസ്ഥാന അധ്യക്ഷ പദവിയോട് താല്പര്യമില്ലെന്നാണ് സുരേഷ് ഗോപി പരസ്യ പ്രതികരണം നടത്തിയത് അതിനുള്ള രാഷ്ട്രീയ പാഠവും തനിക്കില്ലെന്നും താരം പറഞ്ഞിരുന്നു എന്നാൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി സുരേഷ് ഗോപിയെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമായും പരിഗണിച്ചിരുന്നത് സുരേഷ് ഗോപിയുടെ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏറെ ശ്രദ്ധയുണ്ടാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു അതിൽ കേന്ദ്ര നേതൃത്വം പൂർണ്ണ തൃപ്തരുമായിരുന്നു അതേസമയം എന്ത് ജോലി ചെയ്യാനാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് സൗകര്യമുള്ളത് അതെല്ലാം ഞാൻ ഓടി നടന്ന് വെടിപ്പായി ചെയ്യുന്നുണ്ട് അത് മാത്രം ചെയ്തു പോകുന്നു പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരാൻ ഒരുപാട് പാഠവുമുള്ള രാഷ്ട്രീയ പ്രക്രിയയിൽ കൂടി അതിൽ ഒരു വീക്ഷണ സ്വഭാവമുള്ള ആൾക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഒന്ന് നാമ്പുതട്ട് വേരോടാൻ ശ്രമിക്കുന്ന എൻ്റെ പാർട്ടിയെ പോലുള്ള പാർട്ടിക്ക് വളരെ അത്യാവശ്യമുള്ളത് അനുഭവ പരിചയമുള്ള നേതാക്കളെ തന്നെയാണ് അതിനാണ് ഞാനും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പാഠവും അനുഭവപരിചയവും മുതിർന്ന നേതാക്കളിൽ നിന്നും മനസ്സിലാക്കും അത് കഴിഞ്ഞ ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് താൻ എത്തുകയുള്ളൂവെന്നും താരം പറഞ്ഞു വെബ് ഡെസ്ക് തത്വമി